ഗവർണറെ കോടതി കഴിഞ്ഞ ദിവസം നിർത്തിപ്പൊരിച്ചു എന്ന് വേണം പറയാം. സർക്കാരിനോടും മന്ത്രിമാരോടും കാണിക്കുന്ന അഹങ്കാരമൊന്നും അവിടെ നടക്കില്ല. കാരണം അത് കോടതിയാണ്. അവിടെ കാര്യങ്ങൾ നിയമത്തിൻ്റെതായ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. കെ ടി യു താൽക്കാലിക വി സി ഐ ഡോക്ടർ സിസ തോമസിന് നിയമനം നൽകിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം ഇപ്പോഴും തുടരുകയാണ്. വി സി സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തവരിൽ യോഗ്യതയുള്ളവർ ഇല്ലായിരുന്നെന്നും തദ്ദേശത്തോടെയാണ് ഡോക്ടർ സിസ തോമസിന് നിയമനം നൽകിയതെന്നാണ് ഗവർണർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സിസയ്ക്ക് നിയമനം നൽകിയതെന്ന് കോടതി കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ തിരിച്ച് ഗവർണറോടും ചോദിച്ചു. യോഗ്യതയുണ്ടോ എന്നതല്ല, സിസ തോമസിന്റെ സീനിയോറിറ്റിയാണ് കോടതിക്ക് പരിശോധിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടി. മറുപടി നൽകിയ ഗവർണർ സീനിയോറിറ്റി അനുസരിച്ച് നാലാമതായിരുന്നു ഡോക്ടർ സിസ തോമസ് എന്നാണ് വ്യക്തമാക്കിയത്. വൈസ് ചാൻസലറെ നിയമിക്കാതെ സർവകലാശാല പ്രവർത്തനങ്ങൾ നിശ്ചലമാകരുതെന്ന സദുദ്ദേശത്തോടെയാണ് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഡോക്ടർ സിസ തോമസിന് നിയമനം നടത്തിയതെന്നും ഗവർണർ വിശദീകരിച്ചു. പ്രൊഫസർ വി സിക്ക് അധ്യാപന പരിചയമുണ്ടോ എന്ന് സർവകലാശാലയോട് കോടതി ചോദിച്ചു. 10 വർഷം അധ്യാപന പരിചയമുണ്ടെന്ന് രജിസ്ട്രാർ മറുപടി നൽകി. ചാൻസലർ സംസ്ഥാനത്തിന്റെ ഗവർണർ കൂടിയാണ്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഗവർണർക്കുണ്ടെന്നും ഗവർണറുടെ അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ വി സി നിയമനത്തിന് സീനിയോറിറ്റി അല്ല, പരിഗണനാ മാനദണ്ഡമാണെന്ന് ചാൻസലർ കോടതിയിൽ വാദിച്ചു. അതിനാൽ തനിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്നും ഗവർണർ കോടതിയിൽ നിലപാടെടുത്തു. സർക്കാരിന് ഗവർണറുടെ തീരുമാനങ്ങൾ മറികടക്കാനാവില്ലെന്നും ഗവർണറുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇതോടെ ഗവർണർക്കെതിരെയല്ല, ചാൻസലർക്കെതിരെയാണ് ഹർജി എന്നാണ് കോടതി മറുപടി നൽകിയത്. ഗവർണറുടെ നടപടിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നതെന്നും ഗവർണറുടെ അഭിഭാഷകൻ വീണ്ടും അറിയിച്ചു. ഇതോടെ ഗവർണർക്കെതിരെയാണ് ഹർജിയെങ്കിൽ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി. പക്ഷേ ചാൻസലർക്കെതിരെ ഹർജി നൽകാമെന്നും കോടതി നിലപാടെടുത്തു. അതേസമയം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനെതിരെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസിൽ വിധി പ്രസ്താവിക്കുക. ഉച്ചയ്ക്ക് 1:45 വിധി പ്രസ്താവം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സീനിയർ ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ സിസ തോമസിനെ കെ ടി യു താൽക്കാലിക വി സി ഐ ഗവർണർ നിയമിച്ചതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമനത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും സിസ തോമസിനെ നിയമിച്ചത് സർക്കാരുമായി കൂടിയാലോചിച്ചല്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ഏതായാലും ഇന്ന് വിധി വന്നതിന് ശേഷമാവും സർക്കാരിൻ്റെയും ഗവർണറുടെയും അടുത്ത നീക്കങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക.